ഇന്ന് ഇതുവരെയിലേക്ക് വിശദമായി കടക്കുന്നു. എനിക്കൊപ്പം കേൾവിപ്രിയരെ സഹായിക്കാൻ സോനാജെറി കൂടി ചേരുന്നുണ്ട്. ആദ്യ വാർത്തയിലേക്ക്, പുഷ്പ ടു സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും യുവതി മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുൻ റിമാൻഡിൽ. നാമ്പള്ളി മാജിസ്ട്രേറ്റ് കോടതിയാണ് അല്ലു അർജുനെ റിമാൻഡ് ചെയ്ത് കേസിലെ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള അല്ലു അർജുന്റെ ഹർജി തെലങ്കാന ഹൈക്കോടതി പരിഗണിക്കുകയാണ്. കേസിൽ ഹൈദരാബാദിലെ വസതിയിലെത്തി നാടകീയമായാണ് നടനെ അറസ്റ്റ് ചെയ്തത്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ് നാടകീയമായ അറസ്റ്റ്, അതിന് പിന്നാലെ കോടതിയിൽ ഹാജരാക്കുന്നു. ഇപ്പോൾ അല്ലു അർജുൻ റിമാൻഡിലാക്കിയെന്ന വാർത്തയാണ് കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് കോടതിയുടെ നിരീക്ഷണം? പ്രജിൻ, നാടകീയമായ അറസ്റ്റ്, അതിനപ്പുറം അല്ലു അർജുൻ ഈ അറസ്റ്റ് ചെയ്തതിനെ എത്രമാത്രം ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ പിന്തുണയ്ക്കുന്നു, അല്ലെങ്കിൽ അല്ലു അർജുൻ ജയിലിലേക്ക് പോകണം എന്നുള്ളത് ഏതാണ്ടൊക്കെ അതിന് അനുകൂലമായ തരത്തിൽ, അതിനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ മുന്നോട്ട് പോകുന്നു. ആദ്യഘട്ടത്തിൽ ഈ അറസ്റ്റ് കഴിഞ്ഞപ്പോഴും പ്രതീക്ഷിച്ചിരുന്നത് അറസ്റ്റിന് പിന്നാലെ സർക്കാർ അല്ലെങ്കിൽ സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ ഒരു തരത്തിലെങ്കിലും അല്ലു അർജുനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ജാമ്യം കിട്ടുന്ന നിലയ്ക്കൊക്കെ വാദങ്ങൾ മുന്നോട്ട് വെക്കുമെന്നാണ്. പക്ഷേ അത്തരത്തിലൊന്നുമല്ല ഇപ്പോൾ വാദം മുന്നോട്ട് പോകുന്നത്. നാമ്പള്ളി കോടതിയിലെ വാദത്തിൽ നിന്ന് തന്നെ അത് വ്യക്തമായതാണ്. കാരണം ഒരു നിലയ്ക്കും ജാമ്യം ലഭിക്കരുത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു രീതിക്കാണ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാദം മുന്നോട്ട് പോയത്. ഒപ്പം തന്നെ അല്ലു അർജുൻ്റെ അഭിഭാഷകർ ഏത് തരത്തിൽ അതിനെ ചിത്രീകരിക്കാൻ ശ്രമിച്ചാലും അതിനൊക്കെയും വ്യക്തമായിട്ടുള്ളൊരു മറുപടി കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അല്ലു അർജുൻ്റെ ഒരു അഭിഭാഷകർ പ്രധാനമായി മുന്നോട്ട് വെച്ച വാദം നേരത്തെ തന്നെ പോലീസിന് കൃത്യമായിട്ടുള്ള അപേക്ഷ നൽകിയതാണ്, സുരക്ഷ വേണമെന്ന ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയതാണ് എന്നുള്ളൊരു വാദം മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ തിരിച്ചു പറയുന്നത് അപ്പോൾ തന്നെ അല്ലു അർജുനോട് ഇവിടെ എത്തരുത് എന്ന് പറഞ്ഞതാണ്, അത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും വലിയൊരു തിക്കും തിരക്കുമൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യം നേരത്തെ തന്നെ അറിയിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കോടതി തന്നെ ചോദിക്കുന്നുണ്ട്, ഇത്രയും വലിയ തിരക്കുണ്ടാകുമെന്ന് അറിയില്ലേ, റിലീസ് തീയതിയല്ലേ, ആ ദിവസം വലിയ തിരക്കുണ്ടാകുമെന്ന് വ്യക്തമല്ലേ എന്ന് കോടതി തന്നെ ചോദിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ഇപ്പോൾ അല്ലു അർജുൻ്റെ വാദം സത്യത്തിൽ ഒരു പ്രതിരോധത്തിലേക്ക്, അല്ലെങ്കിൽ അതൊരു ഒരു വാദം ഒരു വലിയ തോതിൽ മുന്നോട്ട് വയ്ക്കാൻ കഴിയാത്ത രീതിയിലേക്ക് അഭിഭാഷകർ ഒന്ന് പതുങ്ങുന്നുണ്ട്. കാര്യം കോടതിയുടെ ഭാഗത്തു നിന്ന് കൂടി അഭിഭാഷകർക്ക് നേരെ ചോദ്യം എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഒരു പക്ഷേ അല്ലു അർജുന് ജാമ്യം ലഭിക്കില്ല എന്നുള്ളൊരു സൂചനയിലേക്കാണ് ഈ ഹൈക്കോടതിയിലെ വാദം മുന്നോട്ട് പോകുന്നത്. നേരത്തെ ഈ കേസിലെ FIR തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് തുടങ്ങിയ ഒരു വാദം ഇപ്പോൾ ജാമ്യം ലഭിക്കണം എന്ന തരത്തിലേക്ക് അല്ലു അർജുൻ്റെ അഭിഭാഷകർ മാറ്റിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. കേസ് തന്നെ തള്ളിപ്പോകുമെന്ന നിലയിൽ തുടങ്ങിയ ഒരു വാദം ഇപ്പോൾ ഏതാണ്ട് ജാമ്യം കിട്ടണം എന്ന നിലയിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ അത് പ്രതിരോധം സ്വാഭാവികമായിട്ടുമുണ്ട്. കോടതിയിൽ നിന്ന് ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാൻ കഴിയാതെ വരുന്നുണ്ട്. ഇതൊക്കെയും ഇപ്പോൾ പ്രധാനം തന്നെയാണ്. നേരത്തെ അർണബ് ഗോസ്വാമിയുടെ കേസും ഒപ്പം തന്നെ ഷാറൂഖ് ഖാൻ്റെ റയീസ് റിലീസുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസുമൊക്കെ എടുത്ത് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ അല്ലു അർജുൻ്റെ അഭിഭാഷകർ ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. കാരണം അല്ലുവിന് നേരിട്ട് അറിയില്ല, ഇത്തരത്തിൽ ഒരു മരണമുണ്ടാകും എന്നൊന്നും കണ്ടിട്ടല്ലോ അല്ലു അർജുൻ അവിടേക്ക് എത്തിയത് എന്നുള്ളൊരു വാദം പോലും ഒരു ഘട്ടത്തിൽ അഭിഭാഷകർ മുന്നോട്ട് വെച്ചു. പക്ഷേ അതിനെയൊക്കെയും ഖണ്ഡിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാദം മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഒരു 15 മിനിറ്റിനുള്ളിൽ ഈ കേസിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള വിധി എങ്ങോട്ടാണ് എന്ന് മനസ്സിലാകും. ഈ ജാമ്യം നൽകാത്ത പക്ഷം, അല്ലെങ്കിൽ ഈ നിലവിലെ സാഹചര്യത്തിൽ എന്തായാലും കേസ് തന്നെ തള്ളിപ്പോകുക, അല്ലെങ്കിൽ FIR റദ്ദാക്കുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ജാമ്യം ലഭിക്കാത്ത പക്ഷം അല്ലു അർജുനെ ജയിലിലേക്ക് മാറ്റുക തന്നെ ചെയ്യും. നേരത്തെ നാമ്പള്ളി കോടതിയുടെ ഒരു ഉത്തരവ് വന്നിരുന്നത് 14 ദിവസത്തെ റിമാൻഡാണ്. അതുകൊണ്ട് തന്നെ അല്ലു അർജുൻ ജയിലിലേക്ക് പോകും എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും രൂക്ഷമായ വാദപ്രതിവാദങ്ങളൊക്കെയും കോടതിയിൽ നടക്കുന്നുണ്ട്. ഏതാണ്ട് 15 മിനിറ്റിനുള്ളിൽ കൃത്യമായിട്ടുള്ള വിവരം അറിയാനും കഴിയും. പ്രജിൻ, എന്തായാലും നാടകീയമായ സംഭവങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ മാജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ഈ റിമാൻഡ് ഉത്തരവ് വന്നിരിക്കുന്നത്. 14 ദിവസത്തേക്കാണ് നാമ്പള്ളി മാജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ അല്ലു അർജുനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. പുഷ്പ ടു റിലീസുമായി ബന്ധപ്പെട്ട് റിലീസ് ദിവസമുണ്ടായ തിക്കിലും തിരക്കിലും ഒരു യുവതി മരിച്ചിരുന്നു. ആ കേസിലാണ് ഇപ്പോൾ നടൻ അല്ലു അർജുൻ ജയിലിലേക്ക് പോകേണ്ട സാഹചര്യം നിലവിലുള്ളത്. പക്ഷേ അതേസമയം FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള അല്ലു അർജുൻ്റെ ഹർജി ഹൈക്കോടതിയിൽ നിലനിൽക്കുകയാണ്. അതിലാണ് ഇപ്പോൾ വാദം നടന്നുകൊണ്ടിരിക്കുന്നത്. റഹീസ് തുടരുന്നുണ്ട്. റഹീസ്, ഇപ്പോൾ ഈ
വാർത്ത പുറത്തായതിനു ശേഷം പ്രത്യേകിച്ചും റിമാൻഡിലായി നടൻ ജയിലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം എന്നൊക്കെ ഉണ്ടാകുമ്പോൾ നിരവധി ആരാധക വൃന്ദമുള്ള ഒരു നടൻ കൂടിയാണ് അല്ലു അർജുൻ. അപ്പോൾ ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ പല കോണുകളിൽ നിന്നും പല രീതിയിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ്? പ്രജിനി, അല്ലു അർജുൻ്റെ അറസ്റ്റ് ഒരു തെലങ്കാനയിൽ ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമായി തന്നെ മാറിയിട്ടുണ്ട്. കാരണം ബി ആർ എസും ബി ജെ പിയും അല്ലു അർജുനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നു. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, പ്രതികാര നടപടിയാണ് ഉണ്ടായത് എന്നുള്ള രീതിയിലൊക്കെ ബി ജെ പി നേതാക്കളുടെ പ്രതികരണം വരുന്നുണ്ട്. ബി ആർ എസ് നേതാക്കളും അതേ തരത്തിലുള്ള പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. ഇതിൽ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി നിലവിൽ തെലങ്കാനയിലില്ല, അദ്ദേഹം ഡൽഹിയിലാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ആയിട്ടുള്ള ഒരു പ്രതികരണം ഇപ്പോൾ വന്നത് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകും, ആരുടെ മുന്നിലും ഏതെങ്കിലും തരത്തിൽ ഫേവർ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് സംസ്ഥാനത്ത് സത്യത്തിൽ ഒരു ഭരണപ്രതിപക്ഷ വാഗ്വാദത്തിലേക്കൊക്കെ നീളുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി പേരും അല്ലു അർജുനെ പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ചിരഞ്ജീവി അല്ലു അർജുൻ്റെ വീട്ടിലേക്ക് തന്നെ പോയി, ഭാര്യമൊത്താണ് വീട്ടിലേക്ക് പോയത്. ഒപ്പം തന്നെ അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ആദ്യഘട്ടത്തിൽ ശ്രമം നടത്തി, പക്ഷേ അത് പോലീസ് തടഞ്ഞിരുന്നു. ആരാധകരുടെ ഭാഗത്തു നിന്നും നിലവിലൊരു പരസ്യ പ്രതികരണം അല്ലെങ്കിൽ ഒരു വലിയ പ്രതിഷേധം, തെരുവിലിറങ്ങിയുള്ള ഒരു പ്രതിഷേധം ഉണ്ടായിട്ടില്ല. പക്ഷേ സോഷ്യൽ മീഡിയ സത്യത്തിൽ ഏതാണ്ട് നിന്ന് കത്തുക എന്നൊക്കെ പറയുന്ന തരത്തിൽ ആണ് അത്തരത്തിലുള്ള ഒരു വിമർശനമാണ് സർക്കാരിനെതിരെയും ഒപ്പം പോലീസിനെതിരെയും ഒക്കെ ഉണ്ടാകുന്നത്. രണ്ട് തരത്തിൽ ഈ കാര്യത്തിനെ കാണാം. ഒന്നാമത്, സത്യത്തിൽ ഇത്തരത്തിൽ ഒരു സ്ത്രീ മരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടല്ല ഒരിക്കലും ഒരു നടൻ ഒരു സ്ഥലത്തേക്ക് വരുന്നത്. അത് സ്വാഭാവികമായിട്ടും സിനിമയുടെ ആദ്യ റിലീസാണ്, ആരാധകർ കാത്തിരുന്ന ചിത്രം, ഒരു ബ്രഹ്മാണ്ട ചിത്രം എന്നുള്ള തരത്തിലൊക്കെ വരുമ്പോൾ പുഷ്പ ടുവിന്റെ ഒരു റിലീസ് സമയത്ത് അല്ലു അർജുൻ അവിടെ പോകുന്നതിനെ ന്യായീകരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷേ അവിടെ അല്ലു അർജുനെ പോലൊരു നടൻ എത്തുമ്പോൾ സ്വാഭാവികമായും സുരക്ഷാ പ്രശ്നമുണ്ടാകും. അത് അല്ലു അർജുൻ മുൻകൂട്ടി പോലീസിനെ അറിയിച്ചില്ല, അത് വീഴ്ചയാണ് എന്ന് പറയുന്ന ഒരു മറുവശവുമുണ്ട്. എന്തായാലും ഈ രണ്ട് ഭാഗവും തുലനം ചെയ്തുകൊണ്ട് കോടതി എന്താകും വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ പറയുക എന്ന് കൂടി അറിയണം. ശരി, അല്പസമയത്തിനകം ഒരു 15 മിനിറ്റിനകം അതിലൊരു തീരുമാനമുണ്ടാകും. ഹൈക്കോടതിയിൽ ഇപ്പോഴും ഈ ഹർജിയിലുള്ള വാദം നടക്കുകയാണ്. മുഹമ്മദ് റഹീസാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കാർബോറണ്ടം കമ്പനിക്ക് മണിയാർ ജലവൈദ്യുത പദ്ധതി കരാർ നീട്ടി നൽകുന്നത് അഴിമതിയാണെന്ന് രമേശ് ചെന്നിത്തല. കരാറുകളെല്ലാം ലംഘിച്ചാണ് കമ്പനിയുടെ പ്രവർത്തനം. കരാർ നീട്ടി നൽകിയാൽ മറ്റ് ചെറുകിട പദ്ധതികളുടെയും കരാർ നീട്ടേണ്ടി വരും. വൈദ്യുത മന്ത്രിയെ നോക്കുകുത്തിയാക്കി മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും കരാർ നീട്ടി നൽകാൻ തീരുമാനിച്ചുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയെ ഒരു നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഈ ഇന്നലെ 25 വർഷം കൂടി നീട്ടി നൽകാനുള്ള തീരുമാനമെടുത്തു. ഇത് തികച്ചും അഴിമതിയാണ്. ഇത് കോടികളുടെ അഴിമതി ഇതിൻ്റെ പിന്നിലുണ്ട്. കാർബോറാണ്ടം യൂണിവേഴ്സൽ കമ്പനിയുമായി നടത്തിയ 1991 എഗ്രിമെൻറ്റിൽ കരാറ് പുതുക്കിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. കാർബോറാണ്ടം കമ്പനിയുടെ ലെറ്റർ എൻ്റെ കയ്യിലുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? മിഥില ബാലൻ കോഴിക്കോട് നിന്ന് ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥില, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് രമേശ് ചെന്നിത്തല സർക്കാരിനെതിരെ ഈ രീതിയിലുള്ള ഒരു ആരോപണവുമായി രംഗത്ത് വരുന്നത്. അതും കൃത്യമായ രേഖകൾ സഹിതം തന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് രമേശ് ചെന്നിത്തല വാർത്താസമ്മേളനം നടത്തുന്നത്. അതിൽ കൃത്യമായി പറഞ്ഞു, ഈ മണിയാർ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ കരാർ ലംഘനമുണ്ട്, അതിൽ മുഖ്യമന്ത്രിക്കും വ്യവസായ മന്ത്രിക്കും പങ്കുണ്ട്, വൈദ്യുത മന്ത്രിയെ നോക്കുകുത്തിയാക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളുണ്ട്. മാത്രമല്ല രേഖകൾ പ്രകാരം അതിങ്ങനെയാണെന്ന് പറയുന്നു. കാർബോറണ്ടം കമ്പനിക്ക് അത് നീട്ടി നൽകേണ്ട, കരാർ നീട്ടി നൽകേണ്ട ഒരു യാതൊരു സാഹചര്യവും നിലവിൽ ഇല്ലാതിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ ഒരു നടപടിയിലേക്ക് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും ചേർന്ന് പോയിരിക്കുന്നതെന്ന് പറയുന്നു. എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു, ഏതൊക്കെ രേഖകളാണ് അതിനാധാരമായി ചെന്നിത്തല കാണിച്ചത്? പ്രജിൻ, ഇന്നലെയാണ് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഡൽഹിയിൽ വെച്ചായിരുന്നു ഈ പ്രതികരണം ഉണ്ടായത്. രേഖകൾ സഹിതമായിരുന്നു ഇന്നലെ രമേശ് ചെന്നിത്തല വാർത്താസമ്മേളനം നടത്തിയത്. അഴിമതി എന്ന ഒരു കാര്യമായിരുന്നു അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു കരാർ നീട്ടി നൽകുന്നതിലൂടെ അഴിമതി ഉണ്ട് എന്ന ഒരു കാര്യമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ അഴിമതി എന്ന കാര്യം അദ്ദേഹം ഒന്നുകൂടി ഉറപ്പിച്ചു പറയുകയാണ് ഇന്ന് കോഴിക്കോട് നടന്ന വാർത്താസമ്മേളനത്തിൽ. ഈ കമ്പനിക്ക് കരാർ നീട്ടി നൽകാൻ എവിടെയും ഒരു വ്യവസ്ഥയില്ല. ഇവർ നീട്ടി നൽകുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്ന കമ്പനി പറയുന്ന ഒരു കാര്യം എന്നത്, 2018 പ്രളയത്തിൽ നാശനഷ്ടമുണ്ടായി, ഈ പദ്ധതി പ്രദേശത്ത് നാശനഷ്ടമുണ്ടായി, അതുകൊണ്ട് കരാർ നീട്ടി നൽകണം എന്ന ഒരു ആവശ്യമാണ്. എന്നാൽ ഈ ഒരു പദ്ധതി പ്രദേശം താൻ സന്ദർശിച്ചതാണ്, അത്തരത്തിൽ ഒരു നാശനഷ്ടവും അവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമ്പനി എന്തുകൊണ്ട് ആ സമയത്ത് ഇലക്ട്രിസിറ്റി ബോർഡിനെയോ അല്ലെങ്കിൽ സർക്കാരിനെയോ അറിയിച്ചില്ല എന്ന ഒരു മറുചോദ്യവും രമേശ് ചെന്നിത്തല ചോദിക്കുന്നു. മുഖ്യമന്ത്രിയും അതായത് വ്യവസായ മന്ത്രിയും വൈദ്യുത മന്ത്രിയെ നോക്കുകുത്തിയാക്കി ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ വൈദ്യുത മന്ത്രി ആ പദവിയിൽ തുടരണോ എന്ന ഒരു ചോദ്യവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഇന്നലെ അദ്ദേഹം പുറത്തുവിട്ട രേഖകൾ സഹിതം തന്നെയാണ് ഇന്നും കോഴിക്കോട് വാർത്താസമ്മേളനം നടത്തിയിട്ടുള്ളത്. ഈ വലിയൊരു രീതിയിലുള്ള ഒരു കോടികളുടെ അഴിമതി ഈ ഒരു പദ്ധതിക്ക് പിന്നിലുണ്ടെന്ന് രമേശ് ചെന്നിത്തല ആവർത്തിക്കുന്നു.
മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. 4 വിദ്യാർത്ഥികളുടെ ജീവൻ പൊലിഞ്ഞ പനയമ്പാടം റോഡിൽ പോലീസിന്റെ പരിശോധന. പോലീസിന്റെ നേതൃത്വത്തിൽ വാഹനങ്ങളുടെ വേഗം നിയന്ത്രിക്കും. നാളെ പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, PWD ഉദ്യോഗസ്ഥർ സുരക്ഷാ ഓഡിറ്റിംഗും നടത്തും. നാട്ടുകാരുടെ വൻ പ്രതിഷേധത്തിന് പിന്നാലെയാണ് ജില്ലാ കലക്ടർ യോഗം വിളിച്ചത്. വിവരങ്ങളുമായി സൂരജ് സജി പാലക്കാട് നിന്ന് ചേരുന്നു. തത്സമയം സൂരജ്, ഈ പനയമ്പാടത്തെ അപകടം, അതുണ്ടാക്കിയ ആഘാതമൊക്കെ നാട്ടിലുണ്ട്. അവിടെ നാട്ടുകാരുടെ വലിയ പ്രതിഷേധമുണ്ട്. ഇപ്പോൾ എന്തൊക്കെ പരിശോധന ഇപ്പോൾ നടക്കുന്നു? എന്തൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്? പ്രജിൻ, ഇന്ന് ജില്ലാ കളക്ടർ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ നിർണായകമായ തീരുമാനങ്ങളാണ് ഉണ്ടായത്. അതിന്റെ നടപടികളിലേക്ക് ദ്രുതഗതിയിൽ കടന്നിരിക്കുന്നു എന്ന് വേണം പറയേണ്ട. പോലീസിന്റെ സ്പീഡ് ബ്രേക്കർ അടക്കം പോലീസ് ഇതിനോടകം ഈ മേഖലയിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇവിടെ നിന്ന് 200 മീറ്റർ അകലെ മാറിയാണ് ഈ അപകടം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സ്പീഡ് ബ്രേക്കറുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് ഈ പാതയിലെ ഗതാഗതം സുരക്ഷിതമാക്കാനുള്ള ഒരു നീക്കമാണ് പോലീസ് നടത്തുന്നത്. അത് ആ ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്നലെ അപകടമുണ്ടായ റോഡ്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖലയിൽ നിന്ന് 200 മീറ്റർ മാറിയാണ് ഈ റോഡ് സ്ഥിതി ചെയ്യുന്നത്. ഈ ദൃശ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ദാ ഇവിടെ ഈ റോഡ് നല്ല ഗ്രിപ്പുണ്ട്, ഈ ഭാഗത്ത് ഗ്രിപ്പുണ്ട്. ഇതുപോലെ തന്നെ ഈ റോഡിൻ്റെ മറുഭാഗങ്ങളിലെല്ലാം ഗ്രിപ്പ് ചെയ്തതാണ്. പക്ഷേ ദാ ഇവിടെ ഈ ഭാഗത്തേക്ക് നോക്കുക, ഇത് രണ്ടും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഈ ഗ്രിപ്പ് സ്വാഭാവികമായും തേഞ്ഞു പോയി. അതിനുശേഷം ഈ നാട്ടുകാർ ആരോപിക്കുന്നത് പോലെ തന്നെ ഇതൊരു കണ്ണാടി ചില്ല് പോലെ ആവുകയാണ്. അതായത് മഴ പെയ്തു കഴിഞ്ഞാൽ വലിയ രീതിയിൽ വഴുക്കൽ ഉണ്ടാകുന്ന തരത്തിലേക്ക് ഈ റോഡ് മാറുന്നു. അതാണ് ഇന്നലെ അപകടങ്ങളിലേക്ക് നയിച്ചത്. എന്തായാലും അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് ഇന്ന് ജില്ലാ ഭരണകൂടം ഉറപ്പ് നൽകിയതാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ റോഡുകളിൽ സ്പീഡ് ബ്രേക്കർ ഇപ്പോൾ തന്നെ സ്ഥാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പരിശോധനകളും വ്യാപകമാക്കിയിട്ടുണ്ട് പോലീസ്. പ്രജിൻ, എന്തായാലും നാളെ സുരക്ഷാ ഓഡിറ്റും കൂടി ഇവിടെ നടത്തുന്നു. കൃത്യമായ ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ അപകടത്തിന് ശേഷം, 4 പേരുടെ ജീവൻ പൊലിഞ്ഞ ശേഷമാണ്, 4 കുഞ്ഞുങ്ങളുടെ ജീവൻ പൊലിഞ്ഞ ശേഷമാണ് ഈ രീതിയിലുള്ള ഉറന്നു പ്രവർത്തികൾ എന്നതാണ് യാഥാർത്ഥ്യം. സുരസ് സജിയാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. വെൽക്കം ബാക്ക്. ഇന്ന് ഇതുവരെ തുടരുന്നു. മുണ്ടക്കൈ, ചൂരൽമല, ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ കേന്ദ്ര കേരള സർക്കാരുകൾ അവഗണിക്കുന്നു എന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ലോങ് മാർച്ച് പുരോഗമിക്കുകയാണ്. മേപ്പാടിയിൽ നിന്നും കൽപ്പറ്റയിലേക്കാണ് ലോങ് മാർച്ച്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തിൽ MLA, ജില്ലാ പ്രസിഡന്റ് അമൽ ജോയ് എന്നിവരാണ് മാർച്ചിന് നേതൃത്വം നൽകുന്നത്. വിവരങ്ങളുമായി സുജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് തത്സമയം. സുജിത്ത്, ഈ ഇപ്പോൾ ഈ ലോങ് മാർച്ച് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആരൊക്കെ പങ്കെടുക്കുന്നു? എത്രമാത്രം പങ്കാളിത്തമുണ്ട്? പ്രജിൻ, ലോങ് മാർച്ച് മേപ്പാടിയിൽ നിന്ന് കൽപ്പറ്റയിലേക്കാണ്. കൽപ്പറ്റയിൽ നമുക്ക് കാണാൻ കഴിയും, ഇപ്പോൾ പുത്തൂർവയിലെത്താൻ വേണ്ടി പോകുന്നു. നീണ്ട നിര തന്നെ, നേതാക്കളുടെ നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ കഴിയും. രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന അധ്യക്ഷൻ, ടി സിദ്ദിഖ് MLA, അതോടൊപ്പം തന്നെ എബിൻ വർക്കി, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ OV ജനീഷ്, ഈ മാർച്ചിനൊപ്പം ജില്ലാ അധ്യക്ഷൻ കൂടിയായ അമൽ ജോയ് ഉൾപ്പെടെയുള്ളവരാണ് ഈ മാർച്ച് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ പുത്തൂർവയൽ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് മാർച്ച് എത്താൻ പോകുന്നു. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം ഒരു വലിയ പോലീസ് നടപടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായി ഉണ്ടായിരുന്നു. അതായത് കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച്, ആ മാർച്ചുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഒരു പോലീസ് നടപടി ഉണ്ടായിരുന്നു. അതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയം എന്തൊക്കെയാണ്? അതായത് സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തമാണ് മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായത്. പ്രകൃതി പരമാവധി ദ്രോഹിച്ച മനുഷ്യരെ സർക്കാരുകൾ ദ്രോഹിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ക്രൂരമാണ്. സർക്കാരിന് ചെയ്യാവുന്ന ഏറ്റവും സ്വാഭാവികമായ കാര്യങ്ങൾ പോലും ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞങ്ങൾ ഈ സമരമായിട്ട് പോകുമ്പോൾ ഞങ്ങൾക്കതിന് ആധികാരികമായ ധാർമ്മിക അവകാശമുണ്ട്. 30 വീടുകൾ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ 30 വീടുകളുമായി ബന്ധപ്പെട്ട് സർക്കാരല്ലേ പറയേണ്ടത് എവിടെയാണ് നിർമ്മിക്കേണ്ടത്. ഞങ്ങൾ എപ്പോഴും നിർമ്മിക്കാൻ തയ്യാറാണ്. ഏത് നിമിഷം സർക്കാർ പറയുന്നു സർക്കാരിൻ്റെ മാനദണ്ഡ പ്രകാരം നിർമ്മിക്കാൻ തയ്യാറാണ്. ഭൂമി അനുവദിക്കേണ്ട സംസ്ഥാന സർക്കാരല്ലേ? അപ്പോൾ അതല്ല, ഇനിയും ഈ വീട് വയ്ക്കുന്നവർ തന്നെയാണോ ഭൂമി കണ്ടെത്തേണ്ടത്? അത്തരം കാര്യങ്ങൾ സർക്കാർ ക്ലാരിഫിക്കേഷൻ തരണ്ടേ? അപ്പോൾ സഹായിക്കാൻ, ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ശ്രീ സിദ്ധരാമയ്യ, അദ്ദേഹം സംസ്ഥാന സർക്കാരിന് കത്ത് കൊടുക്കുന്നു, 100 വീട് പ്രഖ്യാപിച്ചു, പിന്നീട് ഇൻഫർമേഷൻസ് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സഹായിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളുടെ സഹായം പോലും സംസ്ഥാന സർക്കാർ വാങ്ങുന്നില്ല. കേന്ദ്ര സർക്കാർ 1 രൂപ പോലും കൊടുക്കാൻ തയ്യാറാകുന്നില്ല. കേരളത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന പണം നമ്മുടെ ഖജനാവിൽ നഷ്ടമായതല്ലാതെ പ്രധാനമന്ത്രിയുടെ വിസിറ്റ് കൊണ്ട് കേരളത്തിൽ എന്ത് മെച്ചമുണ്ടായത്? അപ്പോൾ അതടക്കമുള്ള ജനങ്ങളെ ദ്രോഹിക്കുന്ന വിഷയങ്ങൾ, അത് ചോദ്യം ചെയ്യാൻ ഒരു സമരവുമായി പോയ യൂത്ത് കോൺഗ്രസിനോട് ചെയ്ത സമീപനം നമുക്കറിയാം. ശരി, അമൽ ജോയി അടക്കമുള്ള ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകരെ ക്രൂരമായി തല്ലിച്ചതച്ചു. ഇപ്പം ഞങ്ങൾ സമരവുമായിട്ട് പോവുകയാണ്. തല്ലിച്ചതക്കണമെങ്കിൽ തല്ലിച്ചതക്കട്ടെ, ഞങ്ങൾ ഈ കോസിൽ നിന്ന് പിന്നോട്ടില്ല. എന്തായാലും ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ലോങ് മാർച്ചാണ്, മേപ്പാടിയിൽ നിന്ന് കൽപ്പറ്റ വരെ നീണ്ടു നിൽക്കുന്ന മാർച്ചാണ് ഇത്. ഇതിൻ്റെ തുടർച്ചയായി വിവിധ സമര പ്രഖ്യാപനങ്ങളും സമര പരിപാടികളുടെ പ്രഖ്യാപനങ്ങളും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. പ്രജിത്ത്, സുജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്.
മറ്റൊരു വാർത്ത. സ്കൂൾ ബസ് മരത്തിലിടിച്ച് വിദ്യാർത്ഥികൾക്ക് പരിക്ക്. ആര്യനാട് കൈരളി വിദ്യാഭവൻ സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 12 കുട്ടികൾക്ക് പരിക്കേറ്റു. എം ജി പ്രതീഷ് നൽകും ആ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ. പ്രതീഷ്, എപ്പോഴായിരുന്നു ഈ അപകടം? എന്താണ് സംഭവിച്ചത്? പരിക്കേറ്റവരുടെ നില എന്താണ്? ആ പ്രജിൻ, അരമണിക്കൂർ മുമ്പാണ് തിരുവനന്തപുരം ആര്യനാട് സ്കൂൾ ബസ് മരത്തിലിടിച്ച് അപകടം ഉണ്ടായത്. ആര്യനാട് കൈരളി വിദ്യാഭവൻ സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഈ സ്കൂൾ വിട്ട ശേഷം വിദ്യാർത്ഥികളെ തിരികെ വീട്ടിലെത്തിക്കാനായി പോകുന്ന വഴിക്കാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത്. ബസിന്റെ നിയന്ത്രണം തെറ്റി സമീപത്തുണ്ടായിരുന്ന ഒരു മരത്തിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു എന്നതാണ് ദൃക്സാക്ഷികളടക്കം പറയുന്നത്. ഈ അപകടത്തിൽ കുട്ടികൾക്ക് പരിക്കുണ്ട്. 12 വിദ്യാർത്ഥികളാണ് ഈ ബസ്സിലുണ്ടായിരുന്നത്. ഈ പരിക്കേറ്റ വിദ്യാർത്ഥികളെ ആദ്യം ആര്യനാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലാണ് പ്രവേശിപ്പിച്ചത്. ഇതിൽ ഒരു കുട്ടിയെ നിലവിൽ തിരുവനന്തപുരം എസ് എ ടി ആശുപത്രിയിലേക്ക് മാറ്റിയെന്നതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഈ ഒരു വളവ് തിരിയുന്ന ഘട്ടത്തിൽ ഡ്രൈവറുടെ നിയന്ത്രണം തെറ്റുകയും സമീപത്തുണ്ടായിരുന്ന മരത്തിലേക്ക് ഈ ബസ് ഇടിച്ചു കയറുകയായിരുന്നു. എം ജി പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ആര്യനാടാണ് സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടത്. 12 കുട്ടികൾക്കാണ് പരിക്കേറ്റത്. ക്രിസ്മസിന്റെ വരവറിയിച്ച് കോട്ടയത്ത് ബോൺ നഥാലെ റാലി ഉടൻ ആരംഭിക്കും. 1000 ക്രിസ്മസ് പാപ്പാമാർ റാലിയിൽ അണിനിരക്കും. പൊതുസമ്മേളന മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ടോബി, ബോൺ നഥാലെ റാലി തുടങ്ങിയിട്ടുണ്ടോ? തുടങ്ങിയെന്ന് മനസ്സിലാവുന്നു. നിരവധി ആളുകൾ പാപ്പാവേഷത്തിലൂടെ എത്തിയിട്ടുണ്ട്. വിവരങ്ങൾ പ്രജിൻ, തീർച്ചയായിട്ടും അല്പസമയം മുമ്പാണ് കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഈ വർഷത്തെ, അതായത് തുടർച്ചയായി 4 വർഷമാണ് കോട്ടയത്ത് ഈ ബോൺ നഥാലെ റാലി നടക്കുന്നത്. അത് അല്പസമയം മുമ്പാണ് കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തത്. എന്തായാലും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ആദ്യ വർഷം അതായത് 2021 വെറും 300 പാപ്പാമാരായിരുന്നുവെങ്കിൽ അതിപ്പോൾ 1000 കടന്ന് 5000 എത്തി എന്നാണ് സംഘാടകർ പറയുന്നത്. ഈ കോട്ടയം ജില്ലയിലുള്ള വിവിധ ക്രൈസ്തവ സഭകൾ, സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ, വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അവിടെയുള്ള വിദ്യാർത്ഥികളും എല്ലാം തന്നെ ഈയൊരു ചടങ്ങിൽ, ഈ ഒരു റാലിയിൽ പങ്കെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ എവിടുന്നാ വന്നേ? ഞങ്ങൾ BCM കോട്ടയം. അടിപൊളിയാണ്. എന്തായാലും വിവിധ കോളേജുകളാണ് ഇപ്പോൾ അണിനിരന്നിരിക്കുന്നത് ഈ റാലിയിൽ. BCM കോളേജ്, അതുപോലെ തന്നെ CMS കോളേജ്, അങ്ങനെ നിരവധി കോളേജുകളുണ്ട്. എന്തായാലും കുട്ടികളെല്ലാം തന്നെ ഈ ചുവപ്പ് ഡ്രസ്സ് ധരിച്ച് പാപ്പാവേഷത്തിൽ ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആദ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് 4 വർഷമാണ്. ആ 4 വർഷത്തിൽ 5000 കുട്ടികൾ അല്ലെങ്കിൽ പാപ്പാമാർ പങ്കെടുക്കുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ്. കൂടുതൽ പേർ അടുത്ത വർഷവും ഉണ്ടാകും. എന്തായാലും ഈ ക്രിസ്തുമസിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള ആഘോഷത്തിലേക്ക്, ക്രിസ്തുമസിലേക്ക് കടക്കുകയാണ്. നേരത്തെ 6 സാധാരണ ഡിസംബർ തുടങ്ങുമ്പോഴാണ് ഈ ബോട്ടനസാലെ നടത്താറുള്ളത്. ഇത്തവണ അല്പം താമസിച്ചുവെങ്കിലും അതിന്റെ ആവേശം ഒട്ടും കുറഞ്ഞിട്ടില്ല. ക്രിസ്തുമസിന്റെ ആവേശം നെഞ്ചിലേക്ക് കയറ്റി കുട്ടികളും അതുപോലെ തന്നെ പാപ്പാമാരും ഇവിടെ ആനന്ദിച്ചു. നിങ്ങൾ ഏത് കോളേജായത്? അടിപൊളിയാണ്. ഇത്തവണ അടിപൊളിയാണ്. ഇത്തവണ നിങ്ങൾക്ക് ബസ് കിട്ടോ? എന്തായാലും കോളേജുകളുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അങ്ങനെ നിരവധി സ്ഥാപനങ്ങളുണ്ട്. ഈ കോട്ടയം ജില്ലയിലുള്ള ക്രൈസ്തവ സഭകൾ, അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങൾ, അവിടെയുള്ള എല്ലാ ആളുകളും കൂടിയാണ് ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ മാമൻ മാപ്പിള ഹാളിൽ മന്ത്രി വി എൻ വാസവൻ ഈ ഒരു സമാപന സമ്മേളനം, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. എന്തായാലും വരും ദിവസങ്ങളിൽ ക്രിസ്മസ് ശരി ടോബിയാണ് ബോണ്ണത്താലെ നടക്കുന്ന റാലിക്കൊപ്പം നിന്നുകൊണ്ട് റിപ്പോർട്ട് ചെയ്തത്. ഇനി ശബരിമലയിൽ ഇന്നത്തെ ചടങ്ങുകൾ നോക്കാം. സൈക്കിൾ പ്യുർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത്. അഗർബത്തി എന്നാൽ സൈക്കിൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ, ഇനി സ്പർശയോടൊപ്പം. ഇതോടെ ഇന്ന് ഇതുവരെ പൂർത്തിയാവുന്നു.